ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൂടാരങ്ങളിൽ പാർത്ത എന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലാണ്. കഴിഞ്ഞ ആഴ്ച 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ നമ്മൾ ചിന്തിച്ചു. 4-ാം അധ്യായത്തിൽ വിഷയം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സഭയെക്കുറിച്ച് പറഞ്ഞ വലിയ വെളിപ്പാടുകൾ പറഞ്ഞു, ആത്മീയ മർമ്മങ്ങൾ പറഞ്ഞു, ഇനിയും പറയുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂസാണ്, സഭയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ശുശ്രൂഷകന്മാരെക്കുറിച്ച്. ഇവിടെ വളരെ ശക്തമായ അറിവുകളാണ് പൗലോസ് തരുന്നത്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കാൻ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ബദ്ധൻ എന്ന് പറഞ്ഞാൽ തടവിലാക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ്? കർത്താവിനെ സേവിക്കുന്നതുകൊണ്ട്. യേശുക്രിസ്തുവിനെ സേവിക്കുന്നത് കൊണ്ട് ഞാൻ തടവിലായി. അവിടുന്ന് എഴുത്തെഴുതുന്ന കർത്തൃസേവനത്വം ബദ്ധനായിരിക്കാൻ ഞാൻ പഠിപ്പിക്കുന്ന പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. അവരോടുള്ള പ്രബോധനമാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വിധത്തിൽ, ഒരു വിശുദ്ധ വിളി നിങ്ങൾക്കുണ്ട്, ആത്മീയ വിളി നിങ്ങൾക്കുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ശക്തിയും ധൈര്യവും ബലവും തന്നിട്ടുണ്ട്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിത രീതി അതിന് യോഗ്യമായിരിക്കണം. നടപ്പിനെന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, പ്രവർത്തന ശൈലി, പ്രവർത്തന രീതി, നമ്മുടെ ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടർ ക്രിസ്തുവിൻ്റെ ആ വിളിക്ക് യോഗ്യമായതായിരിക്കണം. നമുക്കിഷ്ടം പോലെ ജീവിച്ചവരാണ് നമ്മൾ, പക്ഷേ ആ കാലം കഴിഞ്ഞു, പുതിയ സൃഷ്ടികളായി, പഴയത് പലതും ഓർമ്മകളിൽ കാണും, അതിനെ നീക്കി കളയണം. മോഹങ്ങൾ കാണും, മങ്ങിയ മോഹങ്ങൾ, അത് പിന്നെ നിൽക്കും. പുകഞ്ഞു നിൽക്കുന്ന ചെറിയ തീക്കനലുകൾ കാണും, അതിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി നമ്മൾ പുതിയ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ വിളിക്ക് യോഗ്യം വണ്ണം നമ്മൾ നടക്കണം. നടക്കേണ്ടത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ. വിനയം ഒരു പ്രധാന കാര്യമാണ്. നിഗളത്തിൻ്റെ എതിർപദമാണ് വിനയം, അഹങ്കാരത്തിൻ്റെ എതിർപദമാണ് വിനയം. നിഗളിലൂടെ ദൈവത്തിന് ഒറ്റ റിയാക്ഷനേ ഉള്ളൂ, നിഗളിലൂടെ ദൈവം എതിർത്ത് നിൽക്കുന്നു. അവർക്ക് ഒരു ദാക്ഷിണ്യവുമില്ല. നിങ്ങളികൾക്ക് പിശാചായി തീർന്ന ഇങ്ങനെ ലൂസിഫർ എന്ന് പേരുണ്ടായിരുന്നവന്, അരുണോദയ പുത്രനായ ശുക്രൻ എന്ന പേരുണ്ടായിരുന്നവന്, ലൂസിഫറിന് സാത്താൻ എന്ന പേര് കിട്ടി. അവൻ പിശാചായി, ഒറ്റക്കാരനുള്ളത് നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി. നിഗളം ഒരു കാര്യത്തിൽ നിഗളിക്കരുത്, ആത്മീയത്തിൽ നിഗളിക്കരുത്, പണത്തിൽ നിഗളിക്കരുത്, ജീവിത സൗകര്യങ്ങളിലോ ആർഭാടങ്ങളിലോ ഉയർച്ചയിലോ നിഗളിക്കരുത്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന രണ്ട് വാക്കേ ഉള്ളൂ, ഏറ്റവും ഒടുവിൽ ഓർത്തോണം. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന രണ്ട് വാക്ക്, വാ പോകാം. മരണദൂതൻ വിളിക്കുക, വാ പോകാം, ഇന്നൊന്നുമില്ല, വാ പോകാം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോവുകയാണ്. ഒരു കർട്ടൻ്റെ തൊട്ടപ്പുറത്ത് മരണം, കർട്ടനിപ്പുറേ നമ്മൾ ജീവിക്കുന്നു, ഒരു കർട്ടൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നിഗളിക്കാനൊന്നുമില്ല,
അഹങ്കരിക്കാനൊന്നുമില്ല. നമ്മൾ തന്നെ വലിയ ആളുകളാണെന്ന് സ്വയം ധരിക്കരുത്. മറ്റുള്ളവരുടെ ധിക്കാരമായി പെരുമാറാനും ധരിക്കരുത്. പൂർണ്ണ വിനയത്തോട്, പൂർണ്ണ വിനയം, വിനയത്തിന് ഒരു അഡ്ജക്റ്റീവ് ഇട്ടിരിക്കുക, പൂർണ്ണ വിനയത്തോടും സൗമ്യത, വിനയവും സൗമ്യതയും യേശോ ഒരേ അർത്ഥമാണ്. സൗമ്യമായ പെരുമാറ്റം, പെരുമാറ്റത്തെക്കൂടെ വെളിപ്പെടുന്നതാണ് സൗമ്യത. വിനയമുള്ള ആളുടെ വാക്കുകൾ, സൗമ്യമായ വാക്കുകൾ, സൗമ്യമായ പെരുമാറ്റം, സൗമ്യമായ ഇടപെടൽ, ദീർഘക്ഷമ, ആരോടും പ്രതികാരമില്ല, ആരോടും വൈരാഗ്യമില്ല, ആരെങ്കിലും ശത്രുക്കളാണെന്നുള്ള ചിന്തയില്ല. ശത്രുക്കളെ സ്നേഹിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞു, പിതാവേ അവർ ചെയ്യുന്ന ഇന്നതെന്നറിയായതുകൊണ്ട് ഇവർ ക്ഷമിപ്പീനെന്ന് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ദീർഘക്ഷമ, അതുപോലെ 11-ാം അധ്യായത്തിൽ പറയുന്നു സ്നേഹത്തെക്കുറിച്ച്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹമുണ്ടായാൽ മതി, എല്ലാവരോടും ക്ഷമയോടുകൂടെ പെരുമാറണം. ക്ഷിപ്രഗോപികളാകല്ല, ക്ഷിപ്രമല്ലാത്ത ഗോപികളും ആകരുത്. കോപം ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. കോപിഷ്ഠനാകരുത്. ഒരു ഇമോഷൻ മാറുക, കോപത്തിൻ്റെ ഇമോഷൻ, അത് അപകടകരമായ ഒരു ഇമോഷനാണ്. പകരം വേണ്ടത് ക്ഷമയാണ്, ദീർഘക്ഷമ. നീ ആരാ? നീ ദൈവപുത്രനാ. നിങ്ങളാരാ? യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ എല്ലാം വിട്ടുകളയണം. സ്നേഹം എല്ലാം പൊറുക്കുന്നു, സ്നേഹം എല്ലാം സഹിക്കുന്നു. സഹിക്കാനുള്ള സഹനം ബോധമുണ്ടാകണം. ആർക്കെങ്കിലും നിന്നോട് ഇടർച്ചയുണ്ടെന്ന് നിനക്ക് ബോധ്യം വന്നാൽ യാഗം കഴിക്കാൻ വന്നിരിക്കുക. ഇരിശിലേം ദേവാലയത്തിൻ്റെ പ്രാകാരത്തിലുള്ള യാഗപീഠം, അവിടെ വരെ വന്നിരിക്കുക. അവിടെ വന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഒരാൾ ഇട്ടിരിക്കുന്നു. പ്രധാന യാഗമല്ലേ, യാഗം നടത്തിയിട്ട് പോയില്ല. യാഗ വസ്തു അവിടെ വെക്കണം, യാഗമൃഗത്തെ അവിടെ കെട്ടിയിട്ടിട്ട് ആളിനെ തേടി പോകണം. വിളിച്ചിരിക്കുന്ന ആളിൻ്റെ അടുത്ത് എന്ന് അനുരജ്ഞനം ഉണ്ടാക്കണം, നരപ്പുണ്ടാക്കണം. അതിനുശേഷം തിരിച്ചു വന്ന് യാഗമർപ്പിക്കണം. പ്രാക്ടിക്കലായിട്ട് മറ്റുള്ളവർ ക്ഷമിച്ച് പോകുന്നതിനേക്കാൾ യാഗം നടത്തി കർമ്മങ്ങൾ ചെയ്ത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തെറ്റിദ്ധരിച്ചിരിക്കുക. ദൈവം കൊടുത്ത ഏറ്റവും വലിയ പ്രമാണ യാഗം. ഇസ്രായേലിന് കൊടുത്ത യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ മുൻകൂട്ടി കാണിക്കാനാണ് യാഗം. ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന് പകരമാണ് ആട്ടുംകുട്ടി ഇറക്കുന്നത്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമാണ് ഇടർച്ചയുള്ള ആളുകളുമായിട്ട് സമാധാനത്തിലാകുന്നത്. അവനെന്താ ഇവിടെ പറഞ്ഞിട്ട്, അവനെങ്ങനെ വേണം ജീവിക്കട്ടെ, ഞാനിവിടെ യാഗം നടത്തുക, അത് കഴിഞ്ഞുള്ള കാര്യമേ ഉള്ളൂ എന്ന് പറയുന്ന ആത്മീയം ദൈവം സ്വീകരിക്കുകയില്ല. മനുഷ്യർ മുമ്പിൽ മതഭക്തരായിട്ട് നമുക്ക് കാണിക്കാം, ദൈവം സ്വീകരിക്കുകയില്ല. ദീർഘക്ഷമയോട് കൂടെ നടക്കണം എന്ന് മാത്രമല്ല, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. സ്നേഹത്തിൽ അന്യോന്യം. സഭയിലുള്ള വിശ്വാസികളുടെ കാര്യമാണ്. സഭയിലുള്ള വിശ്വാസികൾ സ്നേഹത്തിലാണ് പെരുമാറേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകിടണം. ചിലരുടെ അവിവേകമായി സംസാരിക്കും, ചിലരുടെ നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തും,
ചിലരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കും, ചിലരുടെ നമ്മുടെ ഇന്ന് പണം വാങ്ങിട്ട് തിരിച്ചു തരാതിരിക്കും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ. പക്ഷേ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കണം, അന്യോന്യം പൊറുക്കണം. ആത്മാവിൻ്റെ ഐക്യത സമാധാനബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ആത്മാവിൻ്റെ ഐക്യതയാണ്. പല സംഘടനകൾ ചേർന്ന് ഒരു സംഘടനയാകുന്ന ഐക്യതയല്ല ഇവിടെ പറയുന്നത്. ഒരു പ്രാദേശിക സഭയിലുള്ള വിശ്വാസികൾക്ക് ആത്മാവിൻ്റെ ഐക്യതയാണ് ഉണ്ടാകേണ്ടത്. അത് തകരാൻ പാടില്ല, ഉടയാൻ പാടില്ല. ആത്മാവിൻ്റെ ഐക്യത സമാധാനബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. വഴക്കിടരുത്, കലഹിക്കരുത്, ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകരുത് എന്നൊക്കെ അതിൻ്റെ അർത്ഥം. പല ഗ്രൂപ്പുകൾ തിരിഞ്ഞിട്ട് അന്യോന്യം പോരിന് വിളിച്ച് അന്യോന്യം താഴ്ത്തി കെട്ടി, അതും ദൈവികമല്ല, ആത്മീയമല്ല, ആത്മീയമായിട്ടൊരു ബന്ധവുമില്ല. ആത്മാവിൻ്റെ ഐക്യത സമാധാനബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഇനി അതിൻ്റെ ഒരു ഒരു ലോജിക്ക് പറയുക, ഒരു ന്യായം. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ എല്ലാവർക്കും ഒരേ പ്രത്യാശ ദൈവം തന്നു. ഏകപ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും വലിയ വിഷയം. യേശുക്രിസ്തു മടങ്ങി വരും സഭയെ ചേർക്കാൻ, യേശുക്രിസ്തു വീണ്ടും വരും ഭൂമിയിൽ ദൈവനീതി ഇവിടെ ഇപ്പോഴൊന്ന് ഭരണം കാഴ്ചവെക്കാൻ. യേശുക്രിസ്തു വീണ്ടും വരും നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ. ഇപ്പോൾ നമ്മുടെ ഭാവി കാലങ്ങളാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ മരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയിലെത്തും, അതിൻ്റെ പ്രത്യാശ. ഇതെല്ലാ ദൈവങ്ങൾക്കും ഈ പ്രത്യാശയാണ്. ചെണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, പാസ്റ്റർമാർക്ക് കൂടുതൽ പ്രത്യാശയുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉയർന്ന സ്ഥലം കിട്ടും അവിടെ ചെല്ലുമ്പോൾ, ഉയർന്ന സീറ്റ് കിട്ടും, വിശ്വാസികൾക്ക് താണ സീറ്റായിരിക്കും. ഇത് തെറ്റിദ്ധരിച്ച് വെച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ഞങ്ങൾ മാത്രം ക്രിസ്തുവിൻ്റെ മണവാട്ടി, നിങ്ങളൊക്കെ മണവാട്ടിയുടെ ദാസിമാരാണ്. ഇവിടെ പറയുന്ന അങ്ങനല്ല, ഏകപ്രത്യാശ. മണവാട്ടിയാണെങ്കിലും ദാസിയാണെങ്കിലും എല്ലാവർക്കും ഒരേ പ്രത്യാശ. പ്രതിഫലം വ്യത്യാസമുണ്ട്, പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷേ പ്രത്യാശ ഒന്നാണ്. അങ്ങനെ നിങ്ങളെ വിളിച്ചത് ദൈവത്തിൻ്റെ വിളി പോലും അതിനാണ്, ഒരേ പ്രത്യാശ. ഞാൻ അടുത്ത് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ ഭിന്നിക്കേണ്ട, കലഹിക്കേണ്ട, വഴക്കിടണ്ട, പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്നാണ്. ഏത് ശരീരമാണ്? യേശുക്രിസ്തുവിൻ്റെ സഭയാകുന്ന ശരീരം. ഒരു സഭയിലേക്ക്, ഒരു ശരീരത്തിലേക്ക് അംഗങ്ങളാക്കി തീർത്തേക്കുക. യേശുക്രിസ്തു ശിരസ, സഭ ശരീരമാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ശരീരമൊന്ന്, ആത്മാവൊന്ന്. എല്ലാവർക്കും കിട്ടിയ പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെയാണ്. യേശുക്രിസ്തു യോർദാന് സ്നാനമേറ്റപ്പോൾ പ്രാപെന്ന പോലെ അവൻ്റെ മേലിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, ഇവനെൻ്റെ പ്രിയപുത്രനെന്ന് പിതാവായി ദൈവം അരുളി ചെയ്തു. ആ ആത്മാവിനെ തന്നെയാണ് പെന്തക്കോസ് നാളിൽ കാത്തിരുന്നവരുടെ മേൽ പകർന്നത്. അതേ ആത്മാവിനെയാണ് ഇന്നും നമ്മുടെ മേൽ പകരുന്നത്. ആത്മാവ് ഒന്നേ ഉള്ളൂ. ചിലർക്ക് കൂടിയൊരാത്മാവും ചിലർക്ക് കുറഞ്ഞൊരാത്മാവുമില്ല.
ആത്മാവൊന്നാൻ, കർത്താവ് ഒരുവൻ, യജമാനൻ ഒരാളാണ്, ലോർഡ്ഷിപ്പുള്ള ഒറ്റയാക്ക യേശു ക്രിസ്തു, പല കർത്താക്കന്മാരില്ല, ഒറ്റ കർത്താവ്, ആത്മാവൊന്ന്, ശരീരമൊന്ന്, കർത്താവ് ഒരുവൻ. ആത്മാവിൻ്റെ ഐക്യതയെക്കുറിച്ച് പറയുന്ന, ഇതുകൊണ്ട് നമ്മൾ ആത്മാവിൻ്റെ ഐക്യത സമാധാനമെന്ന് സൂക്ഷിക്കണം. കാരണം ഒരേ പ്രത്യാശയ്ക്ക് വേണ്ടി വിളിച്ചു, ഒരേ ശരീരമാക്കി തീർത്തു, ഒരേ ആത്മാവ്. നമ്മുടെ കർത്താവ് എല്ലാവരുടെയും കർത്താവ് ഒരുവൻ. വിശ്വാസം ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ഒന്ന് തന്നെ. സ്നാനമൊന്ന്, ഒരേ സ്നാനം, ഒരേ വിശ്വാസം, ഒരേ സ്നാനം. എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവരും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. കർത്താവ് ഒരുവനാണെന്ന് പറഞ്ഞു യേശു ക്രിസ്തു. ഇവിടെ പറയുന്നത് ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും മീതയുള്ളവനും, ദൈവം എല്ലാവർക്കും മീതയുള്ളവനാണ്, എല്ലാവരിലും ഇരിക്കുന്നവനുമായി, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. വിശ്വാസികളെ, നിങ്ങൾ പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ആരാധിക്കുന്ന ഓർത്തോണം, കൂട്ടു വിശ്വാസികളുടെയും ദൈവവും പിതാവും അവനാണ്. ഒരിക്കലും മനസ്സിൽ ആരോടെങ്കിലും വൈരം വെച്ചുകൊണ്ട്, വഴക്കിട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെയില്ല. മറ്റൊരു സഹോദരനോട് അസൂയുണ്ടായിട്ട് അവനെതിരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവൻ നമുക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്നു. സാത്താന്യമാണ്, ദൈവികമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിട്ട് അത് ആത്മീയ വേഷത്തിൽ വരിക. ഒരു കാര്യം ഓർക്ക്, ഒറ്റ കർത്താവേ ഉള്ളൂ, ഒറ്റ പരിശുദ്ധാത്മാവേ ഉള്ളൂ, ഒരു പിതാവേ ഉള്ളൂ, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. യേശുക്രിസ്തുവിൻ്റെ പിതാവ് തന്നെയാണ് നമ്മുടെ പിതാവ്. യേശുക്രിസ്തുവിൻ്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. എന്നാൽ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഇനിയും പറയുക, വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. കൃപയ്ക്ക് വ്യത്യാസമുണ്ട്. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം ഓരോരുത്തർക്ക് ദാനം കൊടുത്തിരിക്കുക കൃപ. പാപം പെരിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. പലരും കൃപ പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായ സ്തോത്രം ഉണ്ടാകേണ്ടത്. ചിലർക്ക് പാടാനുള്ള കൃപയുണ്ട്, ചിലർക്ക് പ്രസംഗിക്കാൻ കൃപയുണ്ട്, ചിലർക്ക് പ്രവചിക്കാൻ കൃപയുണ്ട്, ചിലർക്ക് അന്യഭാഷ പറയാൻ കൃപയുണ്ട്, ചിലർക്ക് വചനം പഠിപ്പിക്കാൻ കൃപയുണ്ട്. വ്യത്യാസമാണ്. ശരീരത്തിലെ അവയവങ്ങൾ പോലെ കൈയും കാലും ഉണ്ടെങ്കിലും കൈയുടെ പ്രവർത്തനമല്ല കാലിനുള്ളത്. കാല് പറയുക, ഞാനെപ്പോഴും ചെളിയിൽ കൂടി മണ്ണിൽ കൂടി ചവിട്ടി നടന്നു, ഈ ഭാരം ചുമന്ന് നടന്നു, കൈതേണ്ട സ്വതന്ത്രമായിട്ട് വെറുതെ വീശി നടക്കുന്നു, അതുകൊണ്ട് ഇനിയും കൈ കുത്തി നടക്കണം, കാലിനൊന്നും സ്വാതന്ത്ര്യമാക്കണം. അങ്ങനെ പറയുന്ന ഭ്രാന്തന്മാർക്കെ പറയാനൊക്കത്തുള്ളൂ. കൈക്ക് കൈയുടെ ജോലിയാണ്, കാലിന് കാലിൻ്റെ ജോലിയാണ്. നിങ്ങൾ ആയിരിക്കുന്ന സഭയിൽ നിങ്ങൾ ചെയ്യേണ്ട ശുശ്രൂഷ നിങ്ങൾക്കുള്ളത് ദൈവം വെച്ചിട്ടുണ്ട്. വേറൊരുത്തനെ കണ്ട് അവനെപ്പോലെ ആകണമെന്നോ അവനോട് മത്സരിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കേണ്ട. കാരണം ഇത് കൃപയാണ്, ദാനമാണ്. കൃപയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഒരാൾ മറ്റൊരാളിനേക്കാൾ വലിയ ആളല്ല, എല്ലാവരും ഒരുപോലെ. എല്ലാവർക്കും ഒരേ കൃപയല്ല, വ്യത്യസ്ത കൃപകളാണ്.
ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തൻ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ഇപ്പം എല്ലാം ഒന്നാണെന്ന് നേരത്തെ പറഞ്ഞേച്ച് ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിരിക്കുക. താഴോട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് അത് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതിനുശേഷം അത് വിശദീകരിക്കുകയാണ് എട്ടാം വാക്യം മുതൽ. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഇത്രയും ഓർത്തിരിക്കുക, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിച്ച് ദീർഘക്ഷമയോട് ഐക്യതയിൽ ജീവിക്കാനാണ്. നമുക്കെല്ലാവർക്കും ഒറ്റ പ്രത്യാശയുള്ളൂ. എല്ലാവരുടെയും ശരീരം ഒന്ന്, എല്ലാവരും ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധാത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്. എല്ലാവർക്കും മീതെയുള്ളവൻ എല്ലാവരും കൂടി വ്യാപരിക്കുന്ന എല്ലാവരും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അതിൽ ഏകതയാണ്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. കൃപ ഓരോരുത്തർക്ക് ഇട്ടിരിക്കുന്ന വ്യത്യസ്ത കൃപകളാണ്. വീണ്ടും അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.